ടി തോമസ് എം എൽ എക്കെതിരായ വിജിലൻസ് അന്വേഷണം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ ആയുധമാക്കാൻ ഇടതുമുന്നണി. എറണാകുളം ചെലവനൂരിൽ കൊച്ചാപ്പള്ളി തോട് കയ്യേറി നികത്തിയെന്നാണ് ആരോപണം. എന്നാൽ ഇപ്പോൾ അന്വേഷണത്തിന് സർക്കാർ അനുമതി നൽകിയത് മുഖ്യമന്ത്രിക്കെതിരെ പ്രസ്താവന നടത്തുന്നത് കൊണ്ടാണെന്നാണ് പി ടി തോമസിന്റെ പ്രതികരണം. ചെലവന്നൂർ കായലിന്റെ ഭാഗമായ കൊച്ചാപ്പള്ളി തോട് കയ്യേറി നികത്തിയെടുത്ത ഈ ഭൂമിയെ ചൊല്ലിയാണ് വിവാദം. തീരദേശ പരിപാലന നിയമവും തണ്ണീർത്തട സംരക്ഷണ നിയമവും ലംഘിച്ചാണ് പി ടി തോമസിന്റെ അറിവോടെ തോട് കയ്യേറ്റം നടന്നതെന്നാണ് പരാതി. സമീപത്തുള്ള നഗരസഭാ ഭൂമിയിൽ ഫുട്ബോൾ ഗ്രൗണ്ടും ബാഡ്മിന്റൺ കോർട്ടും റോഡും നിർമ്മിക്കാൻ കൌൺസിൽ അംഗീകാരം നൽകിയിരുന്നു. പി ടി തോമസ് എം എൽ എയുടെ ഭാര്യ ഉമാ തോമസ് ഡയറക്ടറായിരുന്ന എറണാകുളം സഹകരണ ഹൌസിംഗ് സൊസൈറ്റിക്ക് ഇവിടെ ഭൂമിയുണ്ട്. ഇവിടേക്ക് റോഡ് നിർമ്മിക്കുന്നതിനു വേണ്ടിയാണ് തോട് നികത്തിയ സ്ഥലത്ത് പണികൾക്ക് അനുമതി നൽകിയതെന്നാണ് പരാതി. കേസിൽ അന്വേഷണം നടത്താൻ ഡിസംബറിലാണ് മൂവാറ്റുപുഴ വിജിലൻസ് കോടതി ഉത്തരവിട്ടത്. ഇതിനാണ് സർക്കാർ ഇപ്പോൾ അനുമതി നൽകിയത്. സ്വന്തം കാര്യം വരുമ്പോൾ പി ടി തോമസ് പരിസ്ഥിതി സ്നേഹം മറക്കുകയാണെന്നാണ് സി പി ഐ എറണാകുളം ജില്ലാ കമ്മിറ്റിയുടെ കുറ്റപ്പെടുത്തൽ. തണ്ണീർത്തട സംരക്ഷണ നിയമം ലംഘിച്ചുകൊണ്ട് പ്രവർത്തിക്കാൻ എം എൽ എക്കോ കോർപ്പറേഷൻ മേയർക്കോ ആർക്കും അധികാരമില്ല. ഈ ഭൂമി സർക്കാർ തിരിച്ചെടുക്കുക, ലൈഫ് പദ്ധതിക്ക് വേണ്ടി മാറ്റിവെക്കുക, കൊച്ചാപ്പള്ളി തോട് പുനഃസ്ഥാപിക്കുക, ചെലവ് കോർപ്പറേഷനിൽ നിന്നും എം എൽ എ ഈടാക്കുക. എന്നാൽ സി പി എം സി പി ഐ പ്രതിനിധികൾ ഉൾപ്പെട്ട സർവകക്ഷി യോഗവും കൗൺസിലിലെ ഭൂരിഭാഗം അംഗങ്ങളും ഒരുമിച്ചെടുത്ത തീരുമാനപ്രകാരമാണ് പണികൾ നടത്തിയതെന്നാണ് പി ടി തോമസ് പറയുന്നത്. അവരെ കൊടുക്കാതിരുന്നത് പിണറായി വിജയൻ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ എന്നോടുള്ള വിരോധം വെച്ച് അനുമതി കൊടുത്തു എന്നുള്ളതാണ് ഇത് സംബന്ധിച്ച് എനിക്ക് പറയാനുള്ളത്. ഇത് സംബന്ധിച്ച് ഏത് അന്വേഷണവും നേരിടാൻ എനിക്ക് യാതൊരു മടിയില്ല. വിഷയമുയർത്തി വരും ദിവസങ്ങളിൽ സമരം തുടങ്ങാനും സി പി ഐ തീരുമാനിച്ചിട്ടുണ്ട്. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി.